നമസ്കാരം. ഹിന്ദു വിശ്വാസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തല തിരിഞ്ഞ ചോദ്യങ്ങളും തർക്കുത്തരങ്ങളും ഡോക്ടർ ശ്രീനാഥ് കരയാണ്. ഒരിക്കലും ഒരു ചേച്ചി ഒരു ക്ഷേത്രത്തിൽ പോയി, അവിടുത്തെ തിരുമേനിയെ വിളിക്കേണ്ടത് ഷു ഷു എന്നാണ് വിളിച്ചത്. ന്യൂജൻ ചേച്ചിയാണെന്ന് തോന്നുന്നു. തിരുമേനി വന്ന് എന്താണ് എന്ന് ചോദിച്ചപ്പോഴും ആ ചേച്ചി ഒരു കടലാസ് കൊടുത്തു. ആ കടലാസ് നോക്കിയപ്പോഴും ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ്. അത് ചെയ്യാൻ വേണ്ടി ഈ തിരുമേനി അകത്തേക്ക് പോയപ്പോഴും ചേച്ചി വീണ്ടും ആ തിരുമേനി ഷു ഷു എന്ന് വിളിക്കേണ്ടായി. തിരുമേനി വീണ്ടും എന്താണെന്ന് ചോദിച്ചപ്പോഴും ചേച്ചി പറഞ്ഞ മറുപടി, കൊല്ലണ്ട, കയ്യും കാലും പൊട്ടിച്ചു വിട്ടാൽ മതിയെന്നാണ്. ആ ചേച്ചി ധരിച്ചു വെച്ചത് ഈ തിരുമേനി ഈ ചീട്ടിൽ പറഞ്ഞയാളുടെ പേരില് ശത്രുസംഹാരം ചെയ്യുമ്പോഴും അയാൾ മരിച്ചു പോകും എന്നാണ്. മിക്കവാറും ആ ചേച്ചി ചീട്ട് കൊടുത്തിട്ടുണ്ടാവുക സ്വന്തം ഭർത്താവിന്റെ പേരിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞതുപോലെ, കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു രീതി. ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, ദേവത, നിങ്ങള് 50 രൂപ അടച്ച് ഷീട്ടാക്കിയാൽ ആ ഷീട്ട് നോക്കി നിങ്ങൾ പറയുന്ന ആളെ ഉപദ്രവിക്കുന്ന, അയാളെ ഇല്ലാതാക്കുന്ന, നിഗ്രഹിക്കുന്ന ശക്തിയാണ്. അതിനുവേണ്ടിയാണോ ദേവത നിലകൊള്ളുന്നത്? ഇങ്ങനെയൊരു ഷീട്ട് കൊടുത്താൽ ശത്രുവാണോ സംഹരിക്കപ്പെടുന്നത്? ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് ഇവിടുത്തെ മിലിട്ടറിയും പോലീസും പട്ടാളമൊക്കെ? യുദ്ധം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ശത്രുരാജ്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധമുണ്ടാവുന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളും അവരുടെ പേരൊക്കെ സംഘടിപ്പിച്ച് അവരുടെ പേര് ശത്രുസംഹാരം നടത്തിയാൽ പോരെ? ഇതൊക്കെയാണ് തല തിരിഞ്ഞ ചോദ്യങ്ങളിൽ ഇന്ന് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ശത്രുസംഹാരം? ഒരുപക്ഷെ തന്ത്രത്തില് ഷഡ്കർമ്മങ്ങളിൽ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള കൃത്യമായ പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ധർമ്മം എന്ന് പറയുന്ന സംഹിതയ്ക്ക് അകത്താണ്. ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ ധർമ്മത്തിന്റെ, പ്രകൃതിയുടെ ധർമ്മത്തിന്റെ, വ്രതത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. ചെറിയ സമയത്തേക്കൊക്കെ ചെറിയ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഈ ഷൽക്കർമ്മങ്ങൾ കൊണ്ട് പറ്റുമെങ്കിലും ആ ഷൽക്കർമ്മങ്ങൾ കൃത്യമായി അറിഞ്ഞ് പഠിച്ച് അത് ചെയ്യുന്നവര് ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ക്ഷേത്രത്തില് ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്താൽ എന്തായാലും നിങ്ങളെ ശത്രു നശിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെ പേരിൽ എത്രയോ ശത്രുസംഹാര പുഷ്പാഞ്ജലികൾ ഒരു പക്ഷെ മറ്റാരൊക്കെയോ ഇതേ ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അന്ന് ദൈവം ആ ഷീട്ട് എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്കെതിരെ മറ്റൊരാൾ ശത്രുസംഹാരത്തിന് ഷീട്ട് നൽകുമ്പോഴും നിങ്ങൾ അതിനെ അവിശ്വസിക്കുകയും അതേ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴും അത് വിശ്വാസമാവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങൾ ഇത്തരം സങ്കേതങ്ങളല്ല. ശത്രുസംഹാരത്തില് സാമൂഹികമായി ചിന്തിക്കപ്പെടും ശത്രുവിനെ അല്ല സംഹരിക്കേണ്ടത്, ശത്രുത എന്ന മനോഭാവത്തെയാണ് സംഹരിക്കേണ്ടത്. നിങ്ങളെ ഒരാളെ ശത്രുവായി നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ചെറുതായതുകൊണ്ടാണ്. നിങ്ങൾ വലുതാവുന്ന സമയത്ത് ഇതൊന്നും നിങ്ങളെ ബാധിക്കാത്ത തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്ന സമയത്ത് നിങ്ങൾക്ക് ലോകത്ത് ആരോടും ശത്രുതയുണ്ടാവുന്നില്ല, ശത്രുവല്ല എന്നുള്ള തലത്തിലേക്ക് ബോധത്തെ ഉയർത്താനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ തലത്തിലേക്ക് ബോധം ഉയരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചിന്തകളെ ഇല്ലാതാക്കാനാണ് ശത്രുത സംഹാരമാണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തില് നിങ്ങൾ ശത്രു സംഹാരം ചെയ്യുമ്പോൾ നിങ്ങളെ ശത്രു അല്ല ഇല്ലാതാവുന്നത്, നിങ്ങൾക്ക് അയാളോടുള്ള ശത്രുതയാണ് ഇല്ലാതാവുന്നത്. അയാളോട് കൃപയാണ് തോന്നേണ്ടത്, അയാളോട് കൃപ തോന്നുകയാണ് വേണ്ടത്, ആ ബന്ധം ശക്തമാവുകയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ, നമ്മുടെ ശത്രുവിന്റെ പേരെഴുതി അയാളുടെ നക്ഷത്രം സംഘടിപ്പിച്ച് അയാളെ പേരിൽ വരെ പൂജ ചെയ്യുന്ന രീതി ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണാറുണ്ട്. അതല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിലെ ശത്രുത ഇല്ലാതാവട്ടെ. ശത്രുത എന്ന ചെറിയ ചിന്ത, ഭയം, ഭയത്തിൽ നിന്നാണ് ശത്രുത ഉണ്ടാവുന്നത്, അതില്ലാതാവട്ടെ. നമ്മൾ വളരുന്ന സമയത്ത്, നമ്മുടെ ബോധം വികസിക്കുന്ന സമയത്ത് ഈ ലോകത്താരും നമ്മുടെ ശത്രുവല്ല, ഈ ലോകത്ത് എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്, എല്ലാവരും നമ്മുടെ മിത്രമാണ്. ഓരോരുത്തരും അവരുടെ ധർമ്മമാണ്, കർമ്മമാണ്, ചിന്തകളാണ് ചെയ്യുന്നത് എന്ന് ഉയർന്ന ബോധാവസ്ഥയിലേക്ക് നമ്മളെത്താൻ പരമാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്, നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.